ഹൈ ഓൾ, ഞാൻ അൻസ. ഇന്ന് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കാക്ടസ് ഗാർഡൻ ഒന്ന് കണ്ടു തന്നാലോ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഈ കാക്ടസ് ഗാർഡൻ മറ്റെവിടെയുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ്. എൻട്രൻസിൽ തന്നെ അതിമനോഹരങ്ങളായ ഇത്തരം ക്രീപ്പേഴ്സ് നമുക്ക് കാണാം. റെഡ് ആൻഡ് യെല്ലോ കളേഴ്സിലാണ് ഇതിന്റെ പൂക്കൾ. കാക്ടസ് ഗാർഡൻ ആണെങ്കിൽ പോലും എല്ലാവിധത്തിലുള്ള പ്ലാന്റ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ഹാംഗിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫേൺസ്, പിന്നെ അമ്പരപ്പിക്കുന്ന ഒരു സക്കുലൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ബോൺസായി ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഗാർഡനിൽ. പല ഭാഗത്തും ഇതുപോലുള്ള ബോൺസായി മരങ്ങളും നമുക്ക് കാണാട്ടോ. ടിക്കറ്റ് എടുത്ത് വേണം അകത്തു കടക്കാൻ. ലോക്ക്ഡൌൺ ഒക്കെ മാറിയ ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ മൂന്നാറിൽ ഫ്ലവർ ഫെസ്റ്റിവൽ വരുന്ന സീസണും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ലായിരുന്നു. ഫെബ്രുവരി പകുതിയൊക്കെയാണ് ഞങ്ങൾ അവിടെ പോയത്. എന്ത് രസമാണല്ലേ, കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു ഇടം. അത്ര കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാക്ടസിന്റെ അടുത്ത് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ലീവ്സും ഒന്നും തൊടുകയും പറിക്കുകയും ചെയ്യരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഗാർഡന്റെ പല ഭാഗങ്ങളിലും. നമ്മൾ അനുസരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം. CCTV ക്യാമറയും അതിനു പുറമെ ഗ്രില്ലിനകത്താണ് എല്ലാ കാക്ടസും വെച്ചിട്ടുള്ളത്. ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ എന്തോ നമ്മൾ അറിയാതെ തൊട്ട് തന്നെ പോകും. ഗ്രില്ലിന് അപ്പുറത്താണ് കാക്ടസ് ഒക്കെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കാനും നന്നേ പ്രയാസപ്പെട്ടു. ചില സക്യുലൻസ് ഒക്കെ വലിയ ഉരുളി പോലുള്ള പോട്ടുകളിൽ നിറഞ്ഞ് സ്ഥലമില്ലാതെ വിഷമിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ സക്യുലൻസ് വാങ്ങിയിട്ട് എന്താ, ഒരനക്കവും ഇല്ലാതെ ഇരിക്കുന്നേ, പലതും നശിച്ചു പോവുകയും ചെയ്തു. ഒട്ടനവധി ഔഷധ സസ്യങ്ങളും ഈ ഗാർഡനിൽ നട്ടു പരിപാലിപ്പിക്കുന്നുണ്ട്. ഓരോന്നായി കാണിക്കാൻ പറ്റില്ല, ഒത്തിരി ലെങ്തി ആകും നമ്മുടെ വീഡിയോ. ചില കാക്ടസിന്റെ ഒരു വലിപ്പം നമുക്ക് വട്ടം പിടിക്കാൻ കഴിയുന്നതിലും വലിപ്പമുള്ളതാണ്. ഓരോന്നിന്റെയും മുള്ളുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ചിലത് സ്റ്റാറു പോലെ, ചിലത് ഒരു പൂ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മുള്ളുകളാണ്. ബട്ട് അതൊന്നും നമുക്ക് ക്യാമറയിൽ അത്ര ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഗാർഡന്റെ മറ്റൊരു സൈഡിൽ നല്ലൊരു റോസ് ഗാർഡനും അതുപോലെ ഫ്രൂട്ട്സ് ഗാർഡനും ഉണ്ട്. അതും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് തൽക്കാലം കാക്ടസുകളെ മാത്രം ഈ വീഡിയോയിൽ കാണിക്കാം.
ഒക്കെ മാറി നമ്മൾ പതുക്കെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ മൂന്നാറിലെ ഈ അത്ഭുത കാഴ്ച നേരിട്ട് കാണാൻ നമുക്ക് ഇനിയും പോകാം. ഞങ്ങളുടെ 3 ഡേയ്സ് മൂന്നാർ ട്രിപ്പിലെ മറ്റുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായി തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.